Hi friends, welcome back to my channel. इन यानिव कार तेम पुकल कूड़ी लेह्य वाले हेलती टेस्ट लेह्य कौम प्रायकार मेलिणी स्त्री यूस पटोर लेह्य अब इतने नोक अट्ठे या रु वलिय तेग पाले इतम पुकल उणकियो आरो दस वेल नेलत वणकी नि उणका तेग पुकल आने अद यूस वाले आदमी नमक वेवीचे अट्ठे या अर कप पाएं अद अलव वेड़क अब रे चेत लो फ्लैम इतना वेवीच ई तेन पुकल नमक वेवीच ई वे मुन वट नमुक लो फ्लैम इलाकोड़ वेवीच इन यानिव अब वंद वर मे यानि कार कुर कल वैचे अब नमक बउल नल अरच वेदम वचकूड मुन ड्रई आवे वे वच इकड़कण अलग इन या कार कुर कल जाट नव ना पंजुले अरच अरविने आवश्यक अलप वे उपयोग नलव ना पंजुले अरच इन याद पानी मैं नोण स्टिकि पानी मैं ना पंजुले अरुट अब नम्मुडे पूकल ना वे वी तणुति अमुक जाट अद नव अरच ओके अद नमुक ई पानी मैं ऐसे यानिवे और कलो कार इन और इरूर ग्राम डब मुतापड़ी यानि यूस इरूर ग्राम डब मुतापड़ी और बउल अब कल आवश्यक वेल अल्च कल की कोई यानिव मूं स्पूण मजल मजल के ना मूं स्पू नल चेत इलाक अब मुतारे अलप वेल्ड नल कल की कट कु वेल वेल मेल मेल इलाक ईर अद मिक्सुम अल्पचड़क मिक्स नलक मुताड़ो टाइटा अब टाइटावुस कुछ वे नमक आड या मिलम नाक हेलती फुड आयो नमुक ना हेलती आईट चेरव चेरक मिलम ने चेत
മെലിഞ്ഞുണങ്ങിയ സ്ത്രീകൾക്കും കൗമാരപ്രായക്കാർക്കൊക്കെ നല്ലതാണിത്. ഒരു പിഞ്ച് സോൾട്ട് ഞാൻ, ഒരു കാ സ്പൂൺ സോൾട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക, ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിൽമ നെയ്യ് ആഡ് ചെയ്യുക. വലിയ 3 സ്പൂൺ മിൽമ നെയ്യാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ശരീരം പുഷ്ടിപ്പെടുത്താനാണല്ലോ നമ്മളിത് ഇടുന്നത്. അപ്പം മിൽമ നെയ്യൊക്കെ വേഗം തടി വെക്കാനുള്ള ഒരു സാധനമാണ്. 2 സ്പൂൺ നല്ലെണ്ണ, നല്ലെണ്ണ വലിയ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ സ്കിന്നൊക്കെ ഗ്ലേസിംഗ് ഒക്കെ വെക്കാൻ നല്ലതാണിത് എണ്ണയൊക്കെ. ഇനി 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ നന്നായിട്ട് മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഏത് മെലിഞ്ഞ കുട്ടികളായാലും ഈ ഒരു ലേഹ്യം കഴിച്ചാൽ നല്ലോണം തടിക്കും. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത്, ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത് 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളം, 1/4 കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ശർക്കര ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടാറണ്ട, ഏകദേശം ഒരു കുറച്ച് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹ്യമാണിത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. ഏകദേശം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ 1/2 മണിക്കൂർ ഇതിങ്ങനെ കുറുക്കി എടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂറാകുമ്പോഴേക്കും നല്ലൊരു പരുവത്തിൽ ഇത് ആയിട്ടുണ്ട് കണ്ടോ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇനിയും ടൈറ്റാക്കിയിട്ട് ഹലുവ പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു ചവനപ്രവശ്യത്തിൻ്റെ ഒക്കെ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ലൂസായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ വേഗം കഴിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാവും. അല്ലെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഈ ഒരു ടേസ്റ്റിൽ ഞാൻ ഒരു പരുവത്തിൽ ലോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു പരുവം കിട്ടും. ഇനി ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ്.